കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കോഴിക്കോട് വെച്ചാണ് കൂടിക്കാഴ്ച. സിനോജ് തോമസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, ഈ പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഈ കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിധ, അതായത് പാല ബിഷപ്പിന്റെ ഒരു വിവാദ പ്രസ്താവന, അതുണ്ടാക്കിയ വിവാദം, ഇസ്ലാം മതവിശ്വാസികൾക്കുണ്ടായ വിഷമം, ഇതെല്ലാം പരിഹരിച്ച ഒരു അനുരഞ്ജന ശ്രമത്തിലൂടെ ഒരു പ്രശ്ന പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടത്തുന്നത്. ഇന്നലെ രാത്രി താമരശ്ശേരി ബിഷപ്പിനെ കണ്ടിരുന്നു. ഇപ്പോഴത് എ പി വിഭാഗത്തിന്റെ നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹവുമായി ഒരു അരമണിക്കൂറിലേറെയായി വി ഡി സതീശനും കെ സുധാകരനും കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇന്ന് വൈകുന്നേരം തന്നെ കോഴിക്കോട് ബിഷപ്പ് ചക്കാലക്കൽ പിതാവിനെയും വർഗീസ് ചക്കാലക്കലിനെയും ഇവർ നേരിട്ട് കണ്ട് ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കോഴിക്കോടുള്ള ഇരുവിഭാഗത്തിലെയും മത നേതാക്കളെ നേരിട്ട് കണ്ട് വിഷയം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കേണ്ട ശ്രമത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർ രാഷ്ട്രീയമായ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. വി എൻ വാസവൻ പോയതാണെങ്കിൽ പാല ബിഷപ്പിന്റെ അടുത്ത് മാത്രമാണ്. ഇരുവിഭാഗത്തിന്റെ അടുത്തും ഒരുപോലെ പോയി ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഒരു അനുരഞ്ജന ശ്രമം നടത്താനോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ലെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ആ നിമിഷത്തിലാണ് പ്രതിപക്ഷം രണ്ട് വിഭാഗങ്ങളുമായി ഒരുമിച്ച് ചർച്ച നടത്തുന്നത്. ഇതിനിടയിലാണ് ഉച്ചയ്ക്ക് കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ച് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കും. കാരണം ഈ ചർച്ച തുടങ്ങിയതിനു ശേഷം നല്ല പ്രതികരണമാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയിൽ ഉണ്ടായ വിവാദം എം കെ മുനിർ എം എൽ ഇടപെട്ട് അവിടെ സർവകക്ഷി യോഗം വിളിച്ച് പരിഹരിച്ചിരുന്നു. അതേ മാതൃകയിൽ തന്നെ പാല വിവാദവും പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി സി അധ്യക്ഷനും ചേർന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ സിനോജ് തോമസിൽ നിന്നും ലഭിക്കുന്നതാണ്.